මෙතුස පරයතන සර්ව භූමියේ කාලු සර්ව ලෝකතේ කාලු වෙන විදියට යන්නාන අදින වැරයාන පරයා කාලු මෙර වැරයාන පරයා නම් ഒന്നാമത് ദൈവം തന്റെ രൂപത്തിൽ സദൃശ്യത്തിൽ സൃഷ്ടിച്ചത് യുവർ ക്രിയേറ്റഡ് ഇൻ ഗോഡ്സ് ഓൺ ഇമേജ് ആൻഡ് ലൈക്നെസ് ഒന്നാമത്തെ കാര്യം എന്നാൽ ആ ദൈവത്തിന്റെ കരങ്ങളിൽ അത്രമാത്രം വളരെ ആ ദൈവത്തിന്റെ സദൃശ്യത്തിൽ സ്വരൂപത്തിൽ ആത്മാവായിരിക്കുന്ന ദൈവവുമായി ആത്മാവായിരിക്കുന്ന ദൈവത്തോട് സമ്പർക്കം പുലർത്തത്തക്കവണ്ണം ആത്മീയ ജീവികളായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിന്റെ ചതിയാൽ അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് അവന് വികൃതമായി ജഡമായി അവൻ നമ്മള് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവർ അവരവരുടെ ശരീരത്തിൽ ലിംഗങ്ങളെ അനുസരിച്ച് നീ ജീവിക്കുന്ന നിലവാരത്തിലായി ദൈവികമായിരിക്കുന്ന സൗന്ദര്യവും സൗരഭ്യവും അവരിൽ നിന്ന് പോയി അവരേറ്റവും ഏറ്റവും വ്യാകൃതമായി ഏറ്റവും പാപാവസ്ഥയിലായി നിന്ന അവസ്ഥയിൽ നിന്ന് അവര് വീണ്ടെടുത്ത് ദൈവം തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്താൻ അവരെ തെരഞ്ഞെടുത്തു എന്നുള്ള ശബ്ദവർത്തമാനമാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. കർത്താവിന് ഓർമ്മിപ്പിച്ച ഇതാണ്, ആ അത്രമാത്രം വിലയുണ്ടെന്ന് ഇപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? യു ഐ ആം സോ പ്രീഷ്യസ്, യു നോ ഐ ആം സോ, യു നോ വണ്ടർഫുള്ളി, യു നോ മേഡ് ഫോർ ഗോഡ്. എങ്ങനെ എനിക്ക് അറിയാൻ പറ്റും? അത് അറിയണമെങ്കിൽ നാം ക്രൂശിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ വ്യക്തവും പിതൃപാരമ്പര്യമായിട്ടുള്ള നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കാൻ ദൈവം കൊടുത്തത് സ്വന്തം പുത്രനെയാണ്. വേദപുസ്തകം പറയുന്നത് നിർദോഷവും നിഷ്കളങ്കവുമായിരിക്കുന്ന കുഞ്ഞാടിന്റെ വെളിയേറിയ രക്തത്താൽ നിങ്ങളെ അവൻ വീണ്ടെടുത്തു. ആ കാവലിയിലേക്ക് നിങ്ങൾ നോക്കിക്കേ, പാപം നിങ്ങൾ പാപത്തിന് പരിഹാരമായി, അവൻ നിങ്ങൾക്ക് വേണ്ടി പാപമായി തീർന്നു. നിങ്ങൾ അടിക്കപ്പെട്ടെടുത്ത് അവൻ അടിക്കപ്പെട്ടു. നിങ്ങൾ ശാപമായി തീർന്ന് ശാപമായി തീർന്ന അവസ്ഥയിൽ നിന്ന് ന്യായ പ്രമാണത്തിന് ശാപത്തിന് വിടുവിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ അതിന്റെ ശിക്ഷകളെല്ലാം അനുഭവിച്ചു തീർന്നു. യു ആർ ബോൺ വിത്ത് എ പ്രൈസ്. ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെതല്ല, നിങ്ങൾ ദേശത്തിന്റേതല്ല, നിങ്ങൾ ലോകത്തിന്റേതല്ല, നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം മകൾ, ദൈവത്തിന്റെ മക്കൾ, ദൈവിക അധികാരങ്ങൾക്ക് ആ കീഴ്പ്പെട്ടവർ. ആ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, യു ലുക്ക് ടു ദ ക്രോസ്, യു ക്യാൻ സീ ദ പ്രൈസ് പേ ഫോർ ദം ആൻഡ് ദേ ആർ സോ പ്രീഷ്യസ്. അവരെനിക്ക് വളരെ അങ്ങോട്ട് ഓർമ്മിപ്പിക്കുക, നമ്മുടെയൊക്കെ നിഗളമൊക്കെ പോകും ക്രൂശിലോട്ട് നോക്കിയ, നമ്മുടെയൊക്കെ നിഗളമൊക്കെ പോകും ക്രൂശിലേക്ക് നോക്കിയ, നമ്മുടെ ഭയവും പോകും ക്രൂശിലേക്ക് പോയാ, നമ്മുടെ സംശയങ്ങളും ആരും ക്രൂശിലേക്ക് നോക്കിയാൽ നമുക്ക് ആരെ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് പിന്നെ പ്രയാസമില്ല. നമുക്ക് നമ്മിൽ തന്നെ പ്രശംസയുള്ളതെല്ലാം പോയിപ്പോയി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മമാർഗം കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടേതായ പരിചയങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച് മരുത്ത് അലഞ്ഞ് വലഞ്ഞ് നമ്മളെ അവൻ കൃപയാൽ തന്റെ പുത്രന്റെ ചോരയാൽ അവൻ നമ്മളെ നീതീകരിച്ചു. നിങ്ങളെ ദൈവം നീതീകരിച്ചു, യു ആർ ജസ്റ്റിഫൈഡ്. ഇനി ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്, വേദപുസ്തകം പറയുന്നു ദൈവം തെരഞ്ഞെടുത്തവരെ ആ കുറ്റം വിധിക്കും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതിഷ്ഠിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇരോ
അറിയാൻ നിങ്ങളെ വിലക്ക് വാങ്ങിച്ചു. അതിനു വേണ്ടി തന്റെ ദേഹമുള്ള തിരശീല താലെത്തിയേണ്ടി വന്നു, ക്രൂശിൽ ചീന്തപ്പെടേണ്ടി വന്നു. നമ്മുടെ പാപത്തെ, വേദപുസ്തകം പറയുന്ന പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. God made him sin who knew not sin. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മുടെ പാപമാണ് കർത്താവ് ക്രൂശിൽ ചുമന്നത്. നാം ഭരിക്കേണ്ടത് ഈ ക്രൂശിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മളാണ് എന്ന് വെച്ചാൽ നമ്മുടെ പാപമാണ്, നമ്മുടെ പഴയ മനുഷ്യനാണ്, നമ്മുടെ പഴയ ആദാമ്യമായിരിക്കുന്ന സെൽഫിഷ് ആയിരിക്കുന്ന കോപവും ക്രോധവും ശാഠ്യവും ദ്വന്ദപക്ഷവും അസൂയയും പകയും പിണക്കവും എല്ലാം നിറഞ്ഞ ആ മനുഷ്യനവിടെ ദൈവത്തോടുള്ള മത്സരത്തിന്റെ ആ പ്രതിഫലനമാണ്. അവിടെ ദൈവം നമുക്ക് ഒരു ഒരു പുതുവഴി തന്റെ ശരീരത്തിലുള്ള വാക്യം ഒന്നും കിടക്കും. അതുകൊണ്ട് സഹോദരന്മാർ, യേശുവെന്ന തന്റെ ദേഹമെന്ന തിരശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള ഒരു ലീവിംഗ് ഒരു ജീവനുള്ള ദൈവവുമായിട്ട് സംസർഗപ്പെടാവുന്ന ഒരു വഴി ദൈവം തുറന്നു. You know, you can have the access of God's presence. You can, you know, നിനക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ കഴിയും. നിനക്ക് ദൈവത്തോട് സംവാദിക്കാൻ കഴിയും, ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. ഒരു ഉപദേശം നിനക്ക് എപ്പോഴും കിട്ടത്തില്ല, നിന്റെ അപ്പനെയൊക്കെ നിനക്ക് എപ്പോഴും കിട്ടത്തില്ല, എന്നാൽ എപ്പോഴും നിനക്ക് സംസാരിക്കത്തക്ക വേണം. നിന്റെ ഒരു സ്നേഹിതരെ പോലെ, നിന്റെ ഒരു കൂട്ടുകാരനെ പോലെ നിന്നോട് കൂടെ ഇരുന്ന് നിന്നോട് ഇടപെടത്തക്ക ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുണ്ട്. പുത്രനെ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. നമുക്ക് ഇന്നൊരു വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള ഒരു പ്രവേശനം കിട്ടിയിട്ടുണ്ട്. വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പഴയ നിയമ ആരാധനയിൽ അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ മാത്രമേ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്ന വിശുദ്ധ സ്ഥലമാണ്. അതെല്ലാം പഴയ നിയമത്തിലെ കാര്യങ്ങളില്ല, സ്വർഗീയമായി നേടലായി. നിങ്ങൾ ഈ അപ്രായകരം പഠിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കും അത് സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങളുടെ നേടലാണ് നമ്മൾ ഈ പഴയ നിയമത്തിൽ കാണുന്ന കാര്യങ്ങൾ. എന്നാൽ സ്വർഗീയമായിരിക്കുന്ന ദൈവസന്നിധിയിലേക്ക് എനിക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ യു ഹാവ് ആൻ ആക്സസ് ഇൻ ദ പ്രസൻസ് ഓഫ് യു നോ ദ ഹെവൻലി പ്ലേസസ്. ഭൂമിയിൽ നീ ജീവിക്കുന്നെങ്കിലും നിന്റെ ജീവിതത്തിന്റെ എല്ലാ കഷ്ടതയിലും നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും എനിക്ക് ദൈവസന്നിധിയിലേക്ക്, സ്വർഗീയ സ്ഥലത്തിലേക്ക്, ഒരു വിശുദ്ധ മന്ദിരത്തിലേക്ക് എനിക്കൊരു പ്രവേശനമാണ്. വേദപുസ്തകം പറയുന്നത് അപ്പാ പിതാവേ എന്ന് വിളിക്കേണ്ട സ്വപുത്രന്റെ ആത്മാവിനെ നിനക്ക് തന്നത് കൊണ്ട് നിനക്ക് ധൈര്യമായി പ്രവേശനം. എനിക്ക് നേരത്തല്ല ഏത്രൂമിൽ ചെല്ലുന്നതിനേക്കാൾ ഏത് പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ ചെന്ന് കാരണം നീ കാത്തു നിൽക്കണമെങ്കിൽ ഇതാ നമ്മൾ നേരത്തെ കേട്ടത് രാജീയ പുരോഹിത വർഗമായി ചിന്തത്തുകൊണ്ട് രാജാവതി രാജാവും കർത്താവി കർത്താവും താൻ മാത്രമുണ്ട് ദൈവമാണ് നിത്യനായ ദൈവത്തിന്റെ അടുക്കലേക്ക് തന്റെ പുത്രൻ മുഖാന്തരം കേറ്റല പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അത് ധൈര്യം നമ്മളിൽ ദൈവകൃപ നമ്മളെ ഉണർത്തുന്നു. മഹാപുരോഹിതൻ നമുക്കുള്ളത് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ പിന്നെ നിങ്ങൾ വേണ്ട സാധ്യതകളുടെ സാധനമുണ്ട്. ദുർമനസാക്ഷി, ആവശ്യമില്ലാത്ത കുറ്റബോധനം, ആവശ്യമില്ലാത്ത നിരാശകൾ, ആവശ്യമില്ലാത്ത സംശയങ്ങളും ഭയങ്ങളും അതിന്റെ സാഹചര്യങ്ങളും അതിന്റെ തെളിവുകളും ശത്രുവിന്റെ മുമ്പിൽ നിരത്തുമ്പോ ആ മനസാക്ഷിയെ വെളിപ്പാക്കാൻ വേണ്ടി ക്രൂശിച്ച രക്തത്തിന്റെ വിലയെ ഒന്ന് തിരിച്ചറിഞ്ഞാണ് ശരീരം കഴുകപ്പെട്ടവരെ ആ ദൈവസന്നിധിയിൽ നിന്ന് ആ നിർമ്മലീകരണം പ്രാപിച്ചുകൊണ്ട് ആ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ
ആ ദൈവം സന്നിധിയിലല്ല വാചകം സുന്ദരനെന്ന ശരീരത്തെ കഴുകപ്പെടലുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം ഭാഗീയ നിശ്ചയമല്ല പൂർണ്ണ നിശ്ചയം ഫുൾ അഷുറൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ രക്ഷയുടെ ഉറപ്പ് നമുക്ക് വേണം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നാം രക്ഷിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ഉറപ്പ് ഫുൾ അഷുറൻസ് ഓഫ് ഫെയ്ത്ത് You know, because I am a child of God. You know, I am a priest of God. You know, I am supposed to be. You know, for, I am separated for God. Yaan idu devathinte yaan idu ende alla. Endu adikadikku parayana yaan ende adu. Yaan adikadikku parayana nokke yaan ende alla. Yaan marichu. Enge theshthu vaakya. Yaan marichu. Enne jeevan Kristuvinodu kooda devathe marinu. Paapa sambandhamayi marichu. Naam devathinu jeevikkunnavarennum naam arinnu. And that to sin. ഒരു ഡി ജോഷുവാ എന്നൊരു സാർ ഉണ്ട് സാർ ഇതുപോലെ ഒരു ക്യാമ്പിന് പ്രസംഗിച്ചത് ഞാൻ കേട്ട ഞാൻ ആ ക്യാമ്പിന് എന്റെ ഒരു സ്നേഹത്തിന് ആ ക്യാമ്പ് ഉണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഇംഗിരാ വിളിക്കാൻ തോന്നുന്നില്ലേ അത്ര നിർബന്ധമാണെങ്കിൽ ഒരു ഇംഗിരാ ഞാൻ പറഞ്ഞു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്തും രാവിലെ എഴുന്നേറ്റ് പറയും ഞാൻ പാപത്തിന് മരിച്ചവൻ ഞാൻ ദൈവത്തിന് ജീവിക്കുന്നവൻ ഞാൻ പാപത്തിന് മരിച്ചവൻ ഞാൻ ദൈവത്തെ ദേശിക്കുവിൽ നല്ലതെങ്കിലും റോഡിന്റെ നടുക്ക് എന്ന് പറയാൻ പഠിക്കണം നിന്റെ പൊട കീറിയതായിരിക്കാം നിന്റെ ഉടുപ്പ് കീറിയതായിരിക്കാം നിന്റെ കയ്യിൽ പണമില്ലായിരിക്കാം നിന്റെ വീട്ടുകാരൻ നാട്ടുകാരൻ നിന്റെ വിടക്ക് എന്ന് പറഞ്ഞ് തള്ളുമ്പോ റോഡിന്റെ നടുവിലാണേലും ഏത് കാരാഗ്രഹത്തിലാണേലും പൊട്ടക്കുടിയിലാണേലും നീ നിന്ന് ധൈര്യത്തോടെ പറ ഞാൻ പാപത്തിൽ മരിച്ചത് ഞാൻ എന്തുകൊണ്ട് പാപത്തിൽ മരിച്ചു യേശുവിന്റെ പാപം ചുമന്നത് കൊണ്ട് പഴയ സ്വഭാവത്തെ പഴയ മനുഷ്യനെ ചുമന്ന് അവൻ കാൽവരിൽ മരിച്ചത് കൊണ്ട് ഞാൻ പാപ സംബന്ധമായി മരിച്ചവനാണ് ഐ ആം ഡെഡ് ടു സിൻ ഇനി പാപവും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്റെ പഴയ സ്വഭാവം പഴയ വഴി ആ ക്രൂശിൽ അതിനെ ഒഴിച്ചു കളഞ്ഞതാണ് അതിനെ അവിടെ നീക്കിയത് അതുകൊണ്ടാണ് അവിടെ വയ്ക്കുന്നത് പാപ സംബന്ധമായി മരിച്ചവരെന്നും പിന്നെ അല്ല സോറി ഏ പാട്ട് മരിച്ചു അതുകൊണ്ട് വിശ്വാസത്തിന് എന്തിയണം പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അതേ സ്ഥലത്തോട്ടിങ്ങനെ വരാനാണ് ഈ അഭിപ്രായ ലേഖനം വായിച്ച വെളിപ്പാട് സംബന്ധിച്ച് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വാക്കുണ്ട് നിലനിൽക്കുന്ന പദ്ധതി തൽക്കാലത്തേക്കുള്ളൊരു പദ്ധതിയല്ല മനുഷ്യന് നിനക്ക് ഓഫർ ചെയ്യാമെന്ന് ഓഫർ അറ്റാത്ത നിനക്കൊരു ടൈം പീരീഡ് ഉണ്ട് നിന്റെ ജോലിക്ക് അല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു ടൈം പീരീഡിലേക്കല്ല പറയുന്നത് ഇങ്ങനെയാണ് ഈ കാണുന്നത് ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഭാര്യക്ക് ഇപ്പൊ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക ഇനി എന്ന് ഞാൻ പോകും അവള് പോകുന്നു എനിക്കറിയത്തില്ല നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് പോകാനുള്ളതാ എന്നാ നമുക്ക് നിലനിൽക്കുന്ന ഒരു സമ്പത്ത് സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇതിനോട് ബന്ധത്തിനൊന്നും വേണേ വായിക്കാം ഇതിന്റെ 10:32 ഒന്ന് വായിക്കാം 10:32 എന്നാൽ നിങ്ങൾ പ്രകാശത്തിൽ പറയുമ്പോ എബ്രായ സഭയ്ക്ക് ലേഖകൻ ഇത് എഴുതുമ്പോ എബ്രായ സഭ ഏകദേശം 30 years ദൈവമായിട്ട് 30 വർഷം അവര് അവരുടെ ജീവിതം തുടങ്ങിയിട്ട് 30 വർഷമായി കണ്ടാറുണ്ട് എന്നാൽ ഈ സഭയ്ക്കൊരു പ്രയാസമുണ്ട് അവരിപ്പോൾ ഒരു ജംഗ്ഷനിൽ നിൽക്കുക എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് അറിയത്തില്ല പിന്മാറ്റത്തിലോട്ട് പോകണോ മുന്നോട്ട് പോകണം പിന്മാറി പോയിട്ടൊന്നുമില്ല പോകുന്നതിന് പടിവാദിക്ക് നിൽക്കുക സഭ 30 വർഷം കഴിഞ്ഞു അതിന് മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് രണ്ടാമത്തെ അവസാനം വായിക്കും വായിക്കുന്നത് നാമോ നാശത്തിൽ നിന്നും നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ നേരത്തെ അനുരോധർ പറഞ്ഞല്ലോ ഒരുത്തൻ അവൻ ആ മീറ്റിംഗ് ഉപേക്ഷിച്ചു പോയതല്ല പ്രശ്നം അവൻ ഉപേക്ഷിച്ചത് മീറ്റിംഗ് അല്ല അവന് വേണ്ടി ചോര കൊടുത്ത് കർത്താവ് അവൻ അനുമ്രതനെയല്ല ഉപേക്ഷിച്ചത് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ നിങ്ങളുടെ ബ്രദറിനെ നിങ്ങളുടെ മൂപ്പനെ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്ററെ നിങ്ങൾ ഉപേക്ഷിച്ചെന്ന് നിങ്ങൾ തോന്നും നോ നെവർ യു ആർ യു നോ ഫോർസേക്കിംഗ് ദി ലിവിംഗ് ഗോഡ് അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവൻ വാക്കിന് എത്ര ശ്രമിക്കും എന്നതാണ് എന്തിനാണ് എഴുതിയിരിക്കുന്ന വാചകം
Suwisesha itu
power of God unto salvation. Inne yel naragathil vidrikka chandava. Ini karena kita kata itu boleh, dewa putra itu jelas suci. Jadi sambandnya, dari mana sambandnya aja suci. Bisuti itu apa sambandnya? Sakti Lord yang kita lihat, dewa putra nanti yang kita lihat dari itu. Ini, nur shalaman dewa mai. Napa dari itu baru pak, mari cahaya kita pertuhir dengan itu Yesus kata, ada akan dah beri ada kap. Yang ini suci suci. Jadi kita bawa ke atas suci. Ini kita bicara sesuatu yang berbeda, betul tak? Kita berbeda dalam baca. Mungkin tu baca bagus. Apa agak hari bagi kita berkat? Panggali aja ni tu. Tuh, mana? Ingat ni kastanya lah. Yang bandingi kita sorang kita jangan pogan orang tu. Yang bandingi kita sorang kita sahaja. Yang pogan ini kita tu, pemimpin tu, ini kalau urut kalut orang tu macam ni, jangan serius. Awal paripat tu biar orang ni kisah. Kalau paripat.
Shabbat itu, kita, Shabbat itu, kita,
എന്താ കിട്ടിയ ശബ്ദം? പാപം മോചിച്ച് രണ്ട്. നാം വിശ്വാസത്തോടെ, ഞാനതൊന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കാൻ അതിന്റെ സമയമല്ല. നാം വിശ്വാസത്തോടെ എബ്രായലേഖനം 3-4 അധ്യായങ്ങളിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്ന് നമുക്ക് ആ ദൈവികമായിരിക്കുന്ന രക്ഷ, നിത്യജീവൻ, നിത്യരക്ഷയിൽ പ്രവേശിക്കാനും ദൈവികമായിരിക്കുന്ന ആ ശരിക്ക് സന്തോഷം അനുഭവിക്കാനും നമുക്ക് കഴിയും. അതുകൊണ്ട് അത് നാം മനസ്സിലാക്കുമ്പോഴാണ് സഹായവും ഉപേക്ഷിക്കാതിരിക്കാം. കർത്താവ് അധ്വാനിക്കുന്നവരും ഭാരം ചുമത്തുന്നവരുമായുള്ള എല്ലാവരും എന്ത് ചെയ്യണം? എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും. അതൊന്ന് ഇംഗ്ലീഷ് ഭാഗത്തൊന്നും കാണിക്കാമോ പിള്ളേരെ? ഇംഗ്ലീഷിലെ വാക്കിലോട്ടൊന്നും മത്തായി സുവിശേഷം 15 അദ്ദേഹത്തിന്റെ 29 വാക്യം പാപത്തിന്റെ ഭാരത്താൽ പലവിധ മനോഭാരത്താൽ വരുന്നവരെ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥ തരുന്നു. ആശ്വസിപ്പിക്കുന്ന ഉപദേശിമാരാ കർത്താവ് വരുമ്പോ ആശ്വാസം മാത്രമല്ല വിശ്രാമം. ചില പിള്ളേരൊക്കെ സഭാഗത്തിൽ വരുമ്പോ ഉറങ്ങുമ്പോ നമ്മളാരും നിരാശപ്പെട്ടുണ്ട്, നമുക്ക് ഒരു റെസ്റ്റ് കിട്ടുന്നു. അല്ല, കർത്താവിനടുത്ത് വരുമ്പോഴേക്ക് റെസ്റ്റ് കിട്ടുന്നു. പിന്നെ ഈ റെസ്റ്റ് മുഴക്കാതിരിക്കുന്ന കുറച്ച് പേരായി ഉപദേശിക്കാറുണ്ട്. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമത്തുള്ളവർ എന്റെ അടുക്ക വരും, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? പദമാണ് സമത്ത് എന്ന് പറഞ്ഞ പദത്തിലാണ്. സമത്ത് എന്ന് പറഞ്ഞാൽ വിശ്രാമം. അത് ദൈവം മനുഷ്യന് പണ്ട് അവന് സ്വസ്ഥതയുള്ള അവന്റെ ജീവിതത്തിനകത്ത് വിശ്രാമം. ഈ 6 ദിവസം അധ്വാനിച്ചതിന് ഒരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ദൈവത്തിന് എങ്ങാണ്ടും ഈ ദിവസം കടന്നു കിട്ടണമെന്ന് വെച്ചിട്ടുണ്ട്. ഇല്ല, യു ഹാവ് നീ ദൈവസ്ഥനിൽ ഇരിക്കുമ്പോൾ നിനക്കൊരു വിശ്രാമം കിട്ടും. അത് നിന്റെ അടുത്ത ആഴ്ചയ്ക്കുള്ള ആരോഗ്യം, അതിനാണ് അവർക്ക് വിശ്രാമം കിട്ടുന്നത്. അതൊരു വായിച്ച ആ വായിച്ചു തീർന്നില്ല. 29 അതിനെ നമ്മുടെ രാജാവ് എങ്ങനെയുള്ള രാജാവെന്നറിയാമോ? രാജാവി രാജാവും കർത്താവി കർത്താവും ആണെങ്കിലും ഇതുപോലെ സൗന്ദര്യമുള്ളവരുമാണ്. അത് മനസ്സിലാക്കാനാ മനസ്സിലാക്കി തരാനാ കഴുതപ്പുറത്ത് കർത്താവിനി വരാൻ പോകുന്നത് വെള്ളം നിലപ്പുറത്താന്ന് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാറ്. എന്നാൽ കർത്താവിന്റെ നേച്ചർ ഇത്രമാത്രം ശക്തനായ രാജാവ് വളരെ സൗമ്യം. പിന്നെ വാച്ച ഞാൻ സൗമ്യം എന്റെ മുഖമേ ഇവിടുന്ന് പോകുമ്പോൾ ഒരു മുഖം തന്നെ വിടാമോ? എന്റെ ദൈവമേ ഒരു ആശ്വാസത്തിനായി ഈ മീറ്റിങ്ങിന് വന്ന് ഉദ്ദേശം പറയാ ഇവിടുന്ന് പോകുമ്പോ എന്തോ കൊണ്ടുപോകണം? ഒരു മുഖം കൊണ്ടുപോകണം. എന്നാൽ ഈ മുഖത്തിന് പ്രത്യേകത, ഇത് ഞാൻ വെക്കുന്ന മുഖം അല്ല എന്നുള്ളതാണ് ഇത് പ്രത്യേകത. ഞാൻ വെച്ച മുഖം ചുമന്നുകൊണ്ട് ഈ കോമ്പൗണ്ട് പോകുന്നുണ്ട് നിങ്ങളതാണ്. എന്നാൽ ഈ മുഖത്തിന് പ്രത്യേകത വായിച്ച ഏറ്റുകൊണ്ട് എന്നോട് എന്ത് ചെയ്യണം? ഈ മുഖം എന്ന് പറയുന്നത് കർത്താവിന്റെ ധാരണ മുഖമാ സൗമ്യനേയും താഴ്മയുമുള്ള ഏത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോ എന്തിനാണ് അത് ക്യാമ്പിന് പോയത്? അതിന് ഗൗരവമുള്ളൂ എന്ന് പറയാനല്ല ഈ മുഖം. അവിടെ ചെന്ന് കഴിയുമ്പോ 4 ചോദ്യം വരുമ്പോ ഒരു കാരണം തടിച്ച കാണിച്ചു കൊടുക്കാറ്.
പാപത്തെ വിട്ട് ഓടാൻ കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ കണ്ണിനോട് കർക്കശപ്പെടുത്തുന്നത് എന്റെ മുഖം എന്നോട് എന്ത് ചെയ്യണം? ആരോട് പഠിക്കണം? ആരോട് പഠിക്കണം? ബൈബിൾ പഠിക്കുന്ന ആരെയാണോ അവിടെ പറഞ്ഞത്? സെമിനാരി പോകുന്ന ആരെയാണോ പറഞ്ഞത്? കോളേജിൽ പഠിക്കുന്ന ആരെയാണോ പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് യേശുവിനോട് പഠിക്കുന്നതാ. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ നിങ്ങളുടെ കൂടെ ആരുണ്ട്? യേശുവിന്റെ മുഖം നിങ്ങൾ ഉണ്ട്. ആ മുഖത്തെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. ആ മുഖത്തെ കുറിച്ച് അടുത്ത വാക്യം എന്താ പറയുന്നത്? എന്റെ മുഖം മൃദുവും. കർത്താവ് വരുന്ന മുഖം എങ്ങനെയുള്ളതാ? സോഫ്റ്റ്. വേണമെങ്കിൽ എന്റെ തല ചാച്ചി അടയ്ക്കുന്ന ഉറങ്ങിയാലും വഴുപ്പ് വന്നില്ല. വളരെ മൃദുവാ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ എയർലൈൻസിലൊക്കെ പോകുന്നവര് കൊറേ നേരം ഇരിക്കുന്നോണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു കഴുത്തൊരു പില്ലോ അത് എന്തിനാന്ന് വെച്ചാൽ കഴുത്ത് ഇങ്ങനെ ഒടിഞ്ഞ കോഴി പോലെ ആകാതെ നമ്മുടെ കഴുത്ത് നേരെ കടന്ന് ഉറങ്ങാൻ വേണ്ടിട്ടു. പക്ഷെ ഈ മുഖത്തിനൊരു കാര്യമുണ്ട്, ഈ മുഖം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റിയില്ല, നേരെ ഉറക്കാൻ വേണ്ടി. സംഭവം ഭയങ്കര ഫസ്റ്റ്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോ സുഖമാണ്, തോന്നടക്കിടക്ക് ഇങ്ങനെ ചായ ആ എന്തൊരു കഫറിയാം. പക്ഷെ അങ്ങോട്ട് തിരിയാം വിട്ട് പോകുന്ന വഴി ഇനി തിരിഞ്ഞ് നോക്കാൻ പറ്റാത്ത പാപത്തിന്റെ കെട്ടിനെ പൊട്ടിക്കുന്ന ഒരു ദൈവം അവിടെ വായിക്കുന്നില്ല. എന്റെ മുഖം വെച്ച് എന്നോട് പഠിപ്പി. അപ്പൊ ഈ മുഖത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ മുഖം ചെന്ന് കഴിയുമ്പോ നമ്മൾ നേരത്തെ നമ്മൾ കേട്ടത് എന്താണെന്ന് അറിയാമോ? പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള അതുപോലെ തന്നെ ഉള്ളതാണ് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ആദ്യത്തെ ആശ്വാസം. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നാണ് മുഖം വെച്ച് പഠിക്കുമ്പോൾ പാപത്തിന്റെ ശക്തിയിൽ നിന്നൊരു ആശ്വാസം. നമുക്ക് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ ഒരു സ്വസ്ഥത. പല ദൈവങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിക്കും, പക്ഷെ ശരിക്കും ഒരു വിശ്രാമത്തിലുണ്ട്. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ശരിക്കും ഒരു വിശ്രാമം. അതിനല്ലേ മുഖത്തിൽ നിങ്ങൾക്ക് നേരെ നമുക്ക് വേണ്ട വിശ്വാസത്തിന് നായകൻ എബ്രഹാം എന്നാ പറയുന്നത്? വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ. ഈ പാപത്തോടുള്ള പോരാട്ടത്തിൽ പ്രാണത്യാഗം നമ്മൾ എതിർത്തുന്നില്ല. പ്രാണനെ ത്യജിച്ച കർത്താവിനോട് ഒന്ന് നോക്കിയാൽ അതിനുള്ള ശക്തി മൂർച്ചു ചൈതന്യം. നിങ്ങൾ വിചാരിക്കണ്ട, ഈ പാപത്തിന് മുന്നിൽ പാപത്തെ കർത്താവ് ഓൾറെഡി തോൽപ്പിച്ചത് കൊണ്ട് ഈ യേശുവിൽ നിങ്ങൾക്ക് പാപത്തിന്റെ ജയം. സ്വന്തം ശക്തിയാ വേദപുസ്തകം പറയുന്നത്, അവന്റെ നിറവിൽ നിന്ന് കൃപമേ കൃപ ലഭിക്കുമെന്നല്ല പറഞ്ഞത്, ലഭിച്ചിരിക്കുന്നു. യു ഹാവ് റിസീവ്ഡ്, യൂസ് ഇറ്റ്. നിറവ് കൊണ്ട് പോകണം. ഇത് പോകുമ്പോൾ കാര്യമായിട്ട് പോകരുത്. നിറവിന് കർത്താവ് നോക്കി ഇവിടെ എന്നിട്ട് പറയാണ് രണ്ടാമത് പറയുന്നത് യേശു നഗരവാതിലിന്
Pabatin itu suatu jenis nature. Ini kita asalnya ini.
Jika berdosa, 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 ber
ഫുൾ കോൺഫിഡൻസിൽ ഒന്നും പോകുന്നു വേണ്ട. അങ്ങനെ കോൺഫിഡൻസിൽ പോയ പലതും സ്കൈറാക്ക് പോലെ മോളിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കോൺഫിഡൻസ് യേശുവിലായിരിക്കണം. നമ്മളിൽ എന്ത് ചെയ്തത് കോൺഫിഡൻസ്? നല്ല പ്രസംഗം പ്രസംഗിച്ചിട്ട് വേണ്ടാത്ത പരിപാടിക്ക് പോകാൻ ഒരു ഉപദേശം കഴിയുന്നതുകൊണ്ടാണെന്ന് അറിയാം. ഓവർ കോൺഫിഡൻസ്. I want to identify myself. നിങ്ങളിൽ ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പാപത്തിന്റെ പ്രലോഭനത്തിന് വ്യത്യാസം, നാം ക്രൂശിനെ തിരിച്ചറിയുന്നതിനുള്ള വ്യത്യാസം, നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്തെ തിരിച്ചറിയുന്നതിന്റെ വ്യത്യാസം, നാം നമുക്ക് വേണ്ടി നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെ തിരിച്ചറിയുന്നതിനുള്ള വ്യത്യാസം. സമർപ്പിച്ചത് പണ്ട് നമ്മൾ എന്താ ചെയ്തിരുന്നു? നമ്മുടെ ഈ കൈയും കണ്ണും കാലും അവയവങ്ങളൊക്കെ എന്തിനാ കൊടുത്തിരുന്നേ? എന്തിനാ കൊടുത്തിരുന്നേ? അശുദ്ധിക്കാവും, അധർമ്മത്തിനാവും, കാരണം മ്ലേച്ഛതയ്ക്കാവും. നമ്മൾ പറയും, എന്റെ പുത്രരെ ഞാൻ അങ്ങനെ കുടിച്ചൊന്നുമില്ല, ഞാൻ അങ്ങനെ ഒന്നും നടന്നില്ല. നമുക്ക് തോന്നുന്നു യേശുവിന് സമർപ്പിക്കാത്തതെല്ലാം അശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കും. യേശുവിന് സമർപ്പിക്കാത്തിരുന്ന എല്ലാ അവയവങ്ങളും അശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കപ്പെടും. കാരണം വിശുദ്ധി എന്ന് പറഞ്ഞാൽ യേശുവാണ്, നീതി എന്ന് പറഞ്ഞാൽ യേശുവാണ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ യേശുവാണ്, വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ യേശുവാണ്. യേശു അല്ലാത്തതെല്ലാം അശുദ്ധിയാണ്. അതിന് പ്രത്യേകം നമ്മൾ ഇന്ന് പേരിട്ട് മാറ്റേണ്ട കാര്യമാണ്. വേദവശത്തിനനുസരിച്ച് കൊച്ചു ഭാവവും വലിയ ഭാവവും ഇല്ല, പാപം എന്നൊരു വാക്ക്. യേശുവിൽ നിന്ന് അന്യം അന്യപ്പെട്ടതെല്ലാം പാപമാണ്. നിങ്ങളുടെ അവയവങ്ങള് വിശുദ്ധീകരണത്തിനാണ് പോകുന്നതിന് മുമ്പ് നമ്മുടെ അവയവങ്ങളൊക്കെ എത്തി ചെയ്യണം. നീതിക്ക് അടിമയാണ്. നീതി എന്ന് പറഞ്ഞ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മൾ പറയുന്ന നീതി എന്ന് പറയാൻ. നീതിക്ക് അടിമയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അവയവങ്ങള് ഈ കൈ കാലൊക്കെ എന്തിനാ സമർപ്പിച്ചിട്ട് പോകേണ്ടത്? അവരുടെ കണ്ണിന് നീതി കഴിവ്, എന്തിനു വേണ്ടിട്ട് അതിനെ സമർപ്പിക്കണം? വിശുദ്ധീകരണം. നീ നീതീകരിക്കപ്പെട്ടവനാണ്, എനിക്ക് ദൈവം വിശുദ്ധീകരണം. If you are justified, you have a sanctification. നീ നീതീകരിക്കപ്പെട്ടിട്ടുണ്ട്, ദൈവം എനിക്ക് ഒരു വിശുദ്ധീകരണം ചെയ്യും. ആ വിശുദ്ധീകരണത്തിന് വേണ്ടി നിന്റെ ബലഹീനത നിന്നിട്ടാണ് നിന്റെ അവയവങ്ങളെ നീതി കടിമകളായി വിശുദ്ധീകരണത്തിനായി. There is a purpose. I am separated into the Lord. പഴയ നിയമത്തിലെ പുരോഹിതന്റെ നെറ്റിയിൽ ഇങ്ങനെ ഒരു കുറിപ്പുണ്ട്, holy into the Lord. ഇത് ദൈവത്തിന്, നീ ദൈവത്തിന് വിശുദ്ധ. ആൾക്കാരി നിന്റെ ടീഷർട്ട് എടുക്കും, ആൾക്കാരി നിന്റെ മുടി എടുക്കും, ദൈവം പറയാ നീ എനിക്ക് വിശുദ്ധമാണെന്ന് പറയുന്നു. ദൈവത്തോട് പറയാം, എന്താ കർത്താവേ ഞാൻ വിശുദ്ധിക്കാൻ ശ്രമിച്ചു, എന്റെ നടത്തം, എന്റെ നോട്ടം, എന്റെ ചിന്തകൾ ഇനി നിന്റെ സ്റ്റാൻഡേർഡാണ്, എന്റെ സ്റ്റാൻഡേർഡ്. എനിക്കത് ഇഷ്ടമല്ല, ഞാനിത് മാറ്റാൻ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദൈവപുത്രന്റെ കുറിച്ച് പരിജ്ഞാനത്തിലൂടെ വിളിക്കുന്ന വായിച്ച കൊടുക്കുന്ന പെട്ടെന്ന് വായിച്ചു പാപത്തിന്റെ ദാസന്മാരാണ് ഈ ക്യാമ്പിൽ വന്ന പലരും, പാപത്തിന്റെ ദാസന്മാരായിട്ടാണ് ഇവിടുന്ന് പോകുമ്പോൾ. എന്താക്കാൻ പോകുന്നത്? നീതിയുടെ ദാസന്മാരാട്ടാണ്. അന്ന് നിന്റെ നീതിയോട് യാതൊരു ബന്ധവുമില്ല, സ്വതന്ത്രോന്നില്ല. അന്നാ നടന്ന നടന്ന ഞാൻ നോക്കിയ വിധം, ഞാൻ ചിന്തിച്ച വിധം, ഞാൻ ഉണ്ടുവിട്ട വിധം, ഞാൻ മറ്റുള്ളവരുടെ ഇടപെട്ട വിധമെല്ലാം അശുദ്ധമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇന്ന് തോന്നുന്നില്ലേ? അതിന്റെ അവസാനം, നിങ്ങൾ അന്ന് ആ നിങ്ങൾ നടന്നതിന്റെ
അവസാനം എന്തായിരുന്നു? മരണമായി. പിന്നെ എന്നാ? ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ദൈവത്തിന് ദാസരായിരുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം ഇപ്പൊ നിങ്ങൾ ആരായി മാറി? പറഞ്ഞത്തെ പണ്ട് ഞാൻ ആരുടെ ദാസനായിരുന്നു, ഇപ്പൊ ആരുടെ ദാസനാ? ഞാൻ മാത്രമാണോ ദൈവത്തിന്റെ ദാസൻ? പറഞ്ഞേ വിജയോദ്രതന് മാത്രമല്ല ഞാനും ദൈവത്തിന്റെ ദാസനാണോ? ഞാനും ദൈവത്തിന്റെ ദാസൻ. ആ വാക്യം വിശുദ്ധീകരണത്തിന്റെ ഭാഗത്ത് സഞ്ചരിച്ച എവിടെ ചെന്ന് നിൽക്കുകയും പറ്റി. യേശു എന്തിനാണല്ലോ വിളിച്ചത്? ഇതാകും നമുക്ക് കുഞ്ഞുങ്ങളെ നിന്നോട് പോകുന്നു. പൗലോസ് ദിവസത്തിനോട് പറഞ്ഞു ദ്രവ്യാഗ്രഹം യൗവന മോഹങ്ങളെ നിങ്ങൾ വിളിക്കപ്പെട്ട നിത്യം ജീവിതം നിങ്ങളെ ശുശ്രൂഷ സൂക്ഷിക്കണം. കാരണം ശ്രീ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ നിങ്ങൾ ആരാണ്. നിങ്ങളുടെ ഈ കൊച്ചു പ്രായത്തിലെ നിങ്ങൾ കൃപാവനങ്ങളെ നിങ്ങൾ ഉപയോഗിക്കും, നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങൾ സുവിശേഷം പറയണം, നിങ്ങൾ പിടിക്കുവാണ്. നിങ്ങൾ മനുഷ്യന്റെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ചെറുപ്പം പ്രായം ചെറുതാണ്. ഞാൻ നിങ്ങളോട് പറയാം, യിരെമ്യാവിന്റെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ യിരെമ്യാവിന്റെ ദൈവം പറഞ്ഞു ഈ ബാലനെന്ന് പാസ് പറഞ്ഞിട്ട് പോക്കിട്ട് പറയും നീ ബാലനാണ്. അന്നേരം പറയണം ഞാൻ ബാലൻ എന്ന് പറയരുതെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ പ്രായമില്ല, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധീകരണത്തിനാണ്. നീ ദൈവത്തിന് വിശുദ്ധമാണെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി സംസാരിക്കണം. എനിക്ക് വേണ്ടി സംസാരിക്കരുത്, നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കരുത്, വീട്ടുകാർക്ക് വേണ്ടി സംസാരിക്കരുത്, നീ യേശുവിന് വേണ്ടി സംസാരിക്കും. നമുക്ക് ഒരു ഒരു യാത്ര നഗരവാതിലിന് പുറത്ത് നമ്മുടെ കർത്താവ് കർത്താവ് സഹിച്ചു. അവിടെ നിന്ന് അവൻ മഹാപുരോഹിതനായ ദൈവസന്നിധി ചെന്നത് എന്തിനാണെന്നറിയാവോ? നമുക്ക് അവിടെ ചെന്ന് ബലം പ്രാപിക്കും. എന്തിനാ അവിടെ ചെന്ന് ബലം പ്രാപിക്കുന്നത്? നഗരവാതിലിന് പുറത്ത് പോയി കർത്താവ് സഹിക്കും. നമ്മുടെ അവരവങ്ങൾ ഇതുവരെ അശുദ്ധിക്ക് സമർപ്പിച്ചതാണ്, ഇന്ന് നീതി കടുപ്പുകളായി വിശുദ്ധീകരണത്തിന് സമർപ്പിച്ച നിങ്ങളുടെ അവയവങ്ങൾ എനിക്ക് എവിടെയാ പ്രലോഭനമുള്ളത്? അതൊന്ന് ദൈവസന്നിധിയിൽ നേരിട്ട് പറഞ്ഞു കർത്താവെ പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുന്നു, ഞാൻ യേശുവിൻ പൈതലായി ജീവിക്കും. ഞാൻ ആഴമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് യുവാക്കളായ മഞ്ഞ തിരിച്ച് പുറപ്പെട്ടു വരുന്നു. ഞങ്ങളുടെ മഹാപുരോഹിതൻ രാജാവിന്റെ രാജാവും കർത്താവിന്റെ കർത്താവും ആയിരിക്കുന്ന അങ്ങേയ്ക്കായി ഈ പുതിയ വിശ്വസ്തന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന യുവാക്കളായ മഞ്ഞുകളാണ്. അവർ അവരുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു പാപത്തിന് മരിച്ചവരാണ്. അവർ കർത്താവെ ദൈവത്തിൽ ജീവിക്കുന്നവരാണ് വിശ്വസിച്ചത്. അവർ കർത്താവെ നീതിക്ക് ദാസന്മാരായിട്ടുള്ള വിശുദ്ധീകരണത്തിനായി അവരെ ഏൽപ്പിച്ചു. കർത്താവെ അവരെ അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാപിച്ചു. അവർ ചെയ്യുന്നതാണെങ്കിൽ അവർ കർത്താവിന്റെ വേനക്കാരായി അദ്ദേഹം പോലെ കർത്താവ് ഏറ്റവും ഒഴുകി വരുന്ന കർത്താവ് അതിനോട് പ്രവചിച്ചു. കർത്താവ് അവ എഴുന്നേറ്റിന് പേരോ കർത്താവ് അതല്ല കർത്താവെ ഒരു സൈന്യമായി മാറിയിരുന്നു. പ്രത്യാശ കർത്താവെ പരിശുദ്ധാത്മാവിന ദൈവസ്നേഹത്തിനുള്ള എന്തെങ്കിലും പാടുന്നില്ല. ദൈവസ്നേഹത്താ പറയ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു ക്രിസ്തുവിനുള്ളവരാണ്. ക്രിസ്തുവിന്റെ മണവാട്ടി സഭയാണ്, കർത്താവിന്റെ യോദ്ധാക്കളാണ്, കർത്താവിന്റെ വയൽ പ്രദേശം. അതേ പറഞ്ഞതുപോലെ നീ
നിന്റെ ദൈവം എന്റെ ദൈവം നിന്റെ ജനം എന്റെ ജനം ഇനി കണ്ടാൽ മരിക്കണമെങ്കിൽ കണ്ടാവേ അതേ കണ്ടാവേ ആരുത്ത് തീരുമാനിച്ചതുപോലെ ഈ കർത്താവിന് ജീവിക്കുന്നതിന് കണ്ടാൽ പൂർണ്ണ തീരുമാനം സമർപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിനെ പോലെ അങ്ങയുടെ സാന്നിധ്യം അവരുടെ പിതാവേ അങ്ങയുടെ സ്നേഹത്തിൽ അവരെ സൂക്ഷിക്കണം ഞങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹമായി അതേ കണ്ടാൽ അവർ അവരോട് പറഞ്ഞ് വാർത്തു ക്രിസ്തുവിന്റെ കർത്താവെ ക്രിസ്തുവുള്ള അനുഗ്രഹം ക്രിസ്തുവിലൂടെ ഉണ്ടായിരിക്കണം നീതീകരണത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ തേജസ്കരണത്തിന്റെ അനുഗ്രഹത്തിന്റെ കണ്ടവെ പാത്രങ്ങളാകും അവരെ ചെയ്തതിനായ സ്തോത്രം എത്രത്തോളം അനുഗ്രഹമാക്കി മാറ്റിയതിനായ സ്തോത്രം സാന്നിധ്യത്തിനായ സ്തോത്രം അങ്ങനെ വൃത്തിന്മാരെയൊക്കെ ഉപയോഗിച്ചതിനായ സ്തോത്രം ഇതിന്റെ പിന്നിൽ പിന്നിൽ കണ്ടാവെ കണ്ടാവെ ആ കണ്ടാവെ ആ വില കൊടുത്ത് അതിനുവേണ്ടി ചുമല കൊടുത്ത് കണ്ടാവെ നിന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു സ്നേഹത്തിനായി നന്ദി യേശുക്രിസ്തു നാം പ്രവേശിക്കുന്നു.